ഏറെ പ്രിയങ്കരനായ ഭാരതത്തിൻ്റെ ഗൃഹമന്ത്രി ശ്രീ അമിത് ഷാജി. അമിത് ഷാജി, ആപ് ഇസ് ദിൻ ജോ വക്ത് പേ ആപ് കേരള കെ തൃശൂർ മേ आए हुए हैं. मैं मानता हूं आप सही वक्त पे आप आए हैं और ये जनता जो यहां बैठे हुए हैं वो भी मैं मानता हूं ये केरल की एक असली स्लाइस है. केरल की जनता है, सिर्फ त्रिशूर का नहीं है. और केरल की ओर से मैं आपका हार्दिक स्वागत करता हूं शक्तन तंबुरान के इस धरती पे. वाले कृत्यमाय समय ताण श्रीमान अमित शाह त्रिशूरिल കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എത്തിയിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. ബ്രഹ്മപുരം ഇന്നലത്തെയും ഇന്നത്തെയും സംഭവമാണ്, നാളത്തെ സംഭവമാകാതെ ഇരിക്കട്ടെ എന്ന് ഭരണപക്ഷത്തിൻ്റെ വശത്ത് നിന്നുകൊണ്ട് എനിക്ക് പറയുവാൻ സാധിക്കൂ. കാരണം അനുഭവിക്കുന്നത് മുഴുവൻ അവിടുത്തെ ജനതയാണ്. ആ ജനതയ്ക്കൊരു തലോടൽ ആവശ്യമാണെങ്കിൽ, നിങ്ങൾ അതിന് പ്രാപ്തരല്ലെങ്കിൽ ഞാൻ കാലുപിടിച്ചപേക്ഷിക്കുകയാണ് കേരള സർക്കാരിനോട്. കേന്ദ്രത്തിൻ്റെ സഹായം ചങ്കൂറ്റത്തോടെ ആവശ്യപ്പെടൂ, ഈ നിമിഷം ആവശ്യപ്പെടൂ, ഇവിടെ വന്ന് ആവശ്യപ്പെടൂ. നിങ്ങൾക്ക് കേരള ജനത വോട്ട് തന്ന് ജയിപ്പിച്ച് രണ്ടാമതും ഭരണം തന്ന് അതിൻ്റെ ഒരു നന്ദി പ്രകടനം നടത്താനുള്ള ഏറ്റവും അവസാനത്തെ അവസരമാണിത്. നിങ്ങൾ ഇവിടെ വന്ന് അപേക്ഷിക്കൂ, അല്ലെങ്കിൽ അവിടെ ചെന്ന് അപേക്ഷിക്കൂ. കേരളത്തിലെ കൊച്ചി എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുംബൈ, വികസനത്തിൻ്റെ നമ്മുടെ ഒരു വീലാണ് കൊച്ചി എന്ന് പറയുന്നത്. ആ കൊച്ചിയിലെ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള അനേകം നേതാക്കളുണ്ട്. കേരളത്തിൻ്റെ പ്രഭാരി ശ്രീ ജാവദേക്കർജി, സംസ്ഥാന അധ്യക്ഷൻ ശ്രീ സുരേന്ദ്രൻ, കേന്ദ്രമന്ത്രി ശ്രീ മുരളീധരൻ, ഏറെ ബഹുമാനത്തോടെ മാത്രം മനസ്സിലെപ്പോഴും ഓർക്കുന്ന ശ്രീധരൻ സാർ, ശ്രീ അബ്ദുള്ളക്കുട്ടി, മറ്റനേകം നേതാക്കൾ ഇവിടെയുണ്ട്. അവരെ എല്ലാം വളരെ ആദരപൂർവ്വം നമസ്കരിച്ചുകൊണ്ട് ഇത് അമിത് ഷാജിയുമായിട്ട് ഞാൻ പങ്കിടുന്ന രണ്ടാമത്തെ വേദിയാണ് തൃശ്ശൂരിൽ. തൃശ്ശൂരിനെ സംബന്ധിച്ച് 2019 വൈകുന്നേരം 1:30 അദ്ദേഹം ഇവിടെ വേദിയിൽ വന്ന് നിങ്ങളെ കേരളത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച് വേദി വിട്ട് പിരിയുമ്പോൾ എന്നോട് പറഞ്ഞത്, ജീത് കേ ആന മാരോ, ജീത് കേ ആന എന്ന് പറഞ്ഞ് ഒന്ന് ആശ്ലേഷിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന ഒരപേക്ഷയായിരുന്നു ഈ തൃശ്ശൂർ എനിക്ക് വേണം, ഈ തൃശ്ശൂർ നിങ്ങൾ എനിക്ക് തരണം, ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുക. ഏത് ഗോവിന്ദൻ വന്നാലും ശരി തന്നെ, ഗോവിന്ദ തൃശ്ശൂർ ഇനിയും ഞാൻ ഹൃദയം കൊണ്ട് ആവശ്യപ്പെടുന്നു. തൃശ്ശൂർക്കാരെ, നിങ്ങൾ എനിക്ക് തരണം, നിങ്ങൾ തന്ന് ഞാൻ എടുക്കും. എടുത്താൽ എനിക്കറിയാം ഞാൻ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത് തന്നെ കൂലിക്കെഴുതുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ സർക്കാർ ചെലവാക്കി നിയോഗിച്ചിട്ടുള്ള അന്തം കമ്മികൾ, ചൊറിയൻ മാക്രി കൂട്ടങ്ങൾ, വരൂ, ട്രോൾ ചെയ്യൂ,
കാരണം അന്ന് ആ മൂന്ന് വരികൾ എൻ്റെ ജീവിതത്തിലെ തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു ജനപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ഒരു വലിയ ടാഗ് ലൈനാണ് ചേർത്ത് തന്നത്. നിങ്ങൾ ഇനിയും വളർത്തൂ, ഞാൻ നിങ്ങളെ ദ്രോഹിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. ഈ അടുത്തിടയ്ക്ക് പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞു. ദൈവത്തിലും പ്രാർത്ഥനയിലും ഒന്നും വിശ്വാസമില്ലാത്ത വിശ്വാസികളുടെ ചട്ടയിട തണിഞ്ഞ് വിശ്വാസികളെ പോലെ വിശ്വാസികളുടെ കൂടെ നടന്ന് തിരിഞ്ഞു കൊത്തിയ കോമരങ്ങളെയാണ് ഞാൻ ശപിക്കുമെന്ന് പറഞ്ഞത്. നിരീശ്വരവാദികളെയോ അല്ലെങ്കിൽ അവിശ്വാസികളെയോ അല്ല. ഇവിടെ വെച്ച് ശക്തൻ തമ്പുരാന്റെ മണ്ണിൽ കാലൂന്നി നിന്ന് ഹൃദയം ഊന്നി നിന്ന് പറയുന്നു, ഇതാണ് സത്യം. നിങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നതല്ല, അതിന് രാഷ്ട്രീയ ഉദ്ദേശമുണ്ട്. അപ്പോ ചാരിറ്റി എന്ന് പറയുന്നത് രാഷ്ട്രീയമാക്കാൻ പാടില്ലെങ്കിൽ ഞാൻ ശ്രീ ഗോവിന്ദനോട് പറയുന്നു, നിങ്ങൾ ഈ നുണ അല്ലെങ്കിൽ കള്ളത്തരം അല്ലെങ്കിൽ വഞ്ചന, ഇനി വേറൊരു വാക്കുകൂടിയുണ്ട്, അത് ഈ ക്ഷേത്ര മൈതാനിയിൽ നിന്ന് പറയാൻ കൊള്ളുന്ന വാക്കല്ല. പക്ഷെ ഓർത്തോളൂ, നിങ്ങളുടെ മുഖത്ത് നോക്കി അത് പറയാനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട്. ഇരട്ടച്ചങ്കുണ്ടായത് ലേലത്തില്, അതിന് അതിനുശേഷം വന്ന ചില ഓട്ടച്ചങ്കുകളാണ് ഇപ്പൊ ഇരട്ടച്ചങ്ക് ചമഞ്ഞ് നടക്കുന്നത്. എവിടെയാണ് ചടഞ്ഞു കൂടിയിരിക്കുന്നതെന്ന് നമുക്ക് നന്നായിട്ടറിയാം. ഒരു നരേന്ദ്രൻ വടക്ക് നിന്ന് ഇങ്ങ തെക്കോട്ടിറങ്ങി വന്ന് കേരളം ഞാൻ എടുത്തിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീ ഗോവിന്ദനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മുതലാളിയും മനസ്സിലാക്കിക്കോളൂ, കേരളം എടുത്തിരിക്കും. ഒരു സംശയവും വേണ്ട. അതെന്ന് എന്നുള്ളതിന് നിങ്ങളുടെ ചെയ്തികൾ തന്നെയാണ് അതിന് കാരണമാവുക. ആ ചെയ്തികളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നിങ്ങൾ ഉപയോഗിച്ച സർക്കാർ സംവിധാനങ്ങളുടെ എല്ലാം നെറികേട്, ജനങ്ങളോടുള്ള നെറികേട് ഒന്നും മറന്നിട്ടില്ല, മറക്കുകയുമില്ല. നമുക്ക് 2024 ഞാനിവിടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ അടിച്ചു പറയുന്നു, സ്ഥാനാർത്ഥിയാണെങ്കിൽ എന്ന് പറയുമ്പോൾ തന്നെ പറയണം, 2019 ജയിച്ചിരുന്നെങ്കിൽ അത് 2024 സംഭവിക്കണേ എന്ന് മാത്രം. എൻ്റെ നേതാക്കന്മാർ രണ്ടു പേരാണ് ആ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. ആർക്കും മറ്റാർക്കും അതിനുള്ള അവകാശമില്ല. എൻ്റെ രണ്ട് നേതാക്കൾ അത് തീരുമാനിച്ച് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണെങ്കിൽ തൃശൂർ അല്ലെങ്കിൽ ഗോവിന്ദ കണ്ണൂർ, ഞാൻ ഇവിടെ വച്ച് ബഹുമാന്യ അമിത്ഷാജിയോട് അപേക്ഷിക്കുകയാണ്, ജയമല്ല പ്രധാനം, നിങ്ങളുടെയൊക്കെ അടിത്തറ ഇളക്കണം. അത്രയ്ക്ക് നിങ്ങൾ കേരള ജനതയെ ദ്രോഹിച്ചു, വഞ്ചിച്ചു. കണ്ണൂർ തരും എനിക്ക്, ഞാൻ തയ്യാറാണ്. കേരളത്തിൻ്റെ ഈ പരിച്ഛേദത്തിന് തൃശൂർ ശക്തന്റെ അനുയായികൾക്ക് അനുചരങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഒരപേക്ഷ കൂടി ശ്രീമാൻ അമിത്ഷാജിയുടെ മുന്നിൽ വയ്ക്കാനുണ്ട്. കേരളം ശ്രീ നരേന്ദ്രമോദിജി പറഞ്ഞതുപോലെ നാളെ എടുക്കണോ? പാർലമെന്റിൽ അദ്ദേഹം വിന്റർ സെഷനിൽ കൊണ്ടുവന്ന ഒരു അമെന്റ്മെന്റ് ബില്ലുണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ. എന്റെ കയ്യിലുണ്ട് ആയിരക്കണക്കിന് കംപ്ലൈന്റുകൾ. BSNL നിന്ന് VRS എടുത്ത് 60 ലക്ഷം തുടങ്ങി 1.5 കോടി വരെ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ കൊണ്ടിട്ട് ഒരു ജനതയുണ്ട്. അത് നിങ്ങളുടെ ഭാഗമാണ്. ആ വിഭാഗത്തെ ആരാണ് വഞ്ചിച്ചത്? ഇവിടെ തൃശ്ശൂർ തന്നെ 2 കുടുംബങ്ങൾക്ക് ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി അവർക്ക് അവകാശപ്പെട്ട പണം കൊടുക്കാത്തതിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയമല്ല ഗോവിന്ദൻ സാറെ കളിച്ചത്, ദയയാണ്, കരുണയാണ്, കരുതലാണ്. എന്താ നിങ്ങളുടെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച ജനങ്ങളുടെ പണം തിരിച്ചു കൊടുക്കാൻ എന്താ നിങ്ങൾക്ക് ഇത്ര മടി? ഞാൻ ശ്രീ അമിത്ഷാജിയോട് അപേക്ഷിക്കുന്നു, കോഓപ്പറേറ്റീവ് ബാങ്കുകളെ ബാങ്കിങ് സർവീസ് റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ കീഴിൽ കൊണ്ടുവന്ന നിയമനങ്ങൾ
പരീക്ഷ എഴുതി പ്രാപ്തിയുള്ളവൻ പാസായി ആ ബാങ്കുകൾ നടത്തണം. കാരണം ഈ നാട്ടിലെ ജനങ്ങളുടെ ചോരയാണ് അവിടെ പണമായിട്ട്. മുഖ്യമന്ത്രി എപ്പോഴും പറയും ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ടെന്ന്. നിങ്ങളുടെ കോപ്പറേറ്റീവ് ബാങ്കുകളിലും കോപ്പറേറ്റീവ് സൊസൈറ്റികളിലും ഇട്ട ഓരോ പൈസയുടെയും താളുകളിൽ മനുഷ്യന്റെ ചോരയാണുള്ളത്, അവൻ്റെ നോവാണുള്ളത്, വേദനയാണുള്ളത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. വിഷുവിന് വീണ്ടും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇറങ്ങും, വിഷു കൈനീട്ടവുമായി വരും, പലരും കാലിൽ വീണ് തൊട്ട് തൊഴും, ഞാൻ തടയില്ല. പക്ഷെ അപേക്ഷയാണ്, ആരും അത് ചെയ്യേണ്ടതില്ല. പക്ഷെ വരും. ഇനി ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ് പൊട്ടുന്നതെന്ന് എനിക്ക് കാണണം. ഇവിടെ ഒരു പറ്റം യോദ്ധാക്കളുടെ, NDA യോദ്ധാക്കളുടെ തേരോട്ടമാണ് ഇന്ന് ആരംഭിക്കുന്നത്. ഒരുപാട് അനുവദിച്ച സമയത്തിനപ്പുറം സംസാരിച്ചു എന്ന് എനിക്കറിയാം. നിങ്ങൾ തന്ന ആവേശത്തിനും വരവേൽപ്പിനും ആർപ്പ് വിളിക്കും സ്നേഹത്തിനും നിങ്ങൾ തന്ന വിശ്വാസത്തിനും നന്ദി. നമസ്കാരം.